ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണത് ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ്. നമ്മളിപ്പോ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് ബ്രിട്ടന്റെ അവിടുത്തെ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഹിസ്റ്ററി അല്ലെങ്കിൽ റിവല്യൂഷൻ എങ്ങനെയാന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ജർമ്മനിയിൽ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതിനെ കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണതാണ് ഡെൻമാർക്ക് ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഡെൻമാർക്കിൽ ഉണ്ടായിട്ടുള്ള കോപ്പറേറ്റീവ് മൂവ്മെന്റ് അതെങ്ങനെയാണ്, അവിടുത്തെ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ നേച്ചർ എങ്ങനെയാണ്, അതാണ് പറയാനുള്ളത്. ഡെൻമാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ ചെറിയ കൺട്രിയാണ്. ഇറ്റ്സ് എ വെരി സ്മോൾ കൺട്രി ആൻഡ് ഇറ്റ് ഈസ് ദ ഹോംലാൻഡ് ഓഫ് അഗ്രികൾച്ചറൽ കോപ്പറേഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിലെ തന്നെ അഗ്രികൾച്ചറൽ കോപ്പറേഷൻ അതിൻ്റെ ഒരു ഹോംലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു മദർലാൻഡ് ആയിട്ട് അറിയുന്നത് ഡെൻമാർക്കിനെയാണ്. ദെൻ ദ കൺട്രി എക്സ്പോർട്സ് ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഫാം പ്രൊഡ്യൂസ്. അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫാം പ്രൊഡ്യൂസേഴ്സ് ഒക്കെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത് ഡെൻമാർക്കിൽ നിന്നാണ്. നമ്മൾ ബ്രിട്ടന്റെ കേസിൽ പറഞ്ഞു കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ബർത്ത് പ്ലേസ് ആണ്, കോപ്പറേറ്റീവ് മൂവ്മെന്റിന്റെ ഒരു തുടക്കം ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടൻ എന്നാന്ന് പറഞ്ഞു. ദെൻ ജർമ്മനിയിൽ എത്തിയപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോപ്പറേറ്റീവ് ക്രെഡിറ്റ് മൂവ്മെന്റ്. ക്രെഡിറ്റ് മൂവ്മെന്റ് എന്ന് അറിയുന്ന ആ ഒരു ഫേസിലോട്ട് എത്തിപ്പെട്ടത് ജർമ്മനിയിലാന്ന് പറഞ്ഞു. അഗ്രികൾച്ചറൽ ഏരിയാസിൽ ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഉണ്ടായത് ഡെൻമാർക്കിൽ നിന്നായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഫാം പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എക്സ്പോർട്ട് ചെയ്തത് എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ദ ഡാനിഷ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് വാസ് എ വളണ്ടറി ഡെവലപ്മെന്റ്. അവർ സ്വമേധയാ വളണ്ടറി മുന്നോട്ട് വന്നിട്ടുള്ളതാണ്. കോപ്പറേറ്റീവ് മൂവ്മെന്റിന് അവർ സ്വമേധയാ തുടക്കം കുറിച്ചിട്ടുള്ളതാണ്. ഡെൻമാർക്കിൽ 1814 എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നുള്ളത് കമ്പൽസറി ആക്കി. എല്ലാ പൗരന്മാർക്കും ഒരു ബേസിക് എഡ്യൂക്കേഷൻ വേണം എന്നുള്ളത് 1814 നടപ്പിലാക്കിയിട്ടുള്ള കമ്പൽസറി ആയി ലെജിസ്ലേറ്റീവ് ആയി വന്നിട്ടുള്ളതാണ് ഡെൻമാർക്കിൽ. സോ ദെൻ പിന്നീട് 1882 അവിടെ കോപ്പറേറ്റീവ് ഡയറീസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ആദ്യത്തെ കൺസ്യൂമർ സ്റ്റോഴ്സ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് റോക്ക്ഡെയിൽ പയനിയേഴ്സിന്റെ അല്ലെങ്കിൽ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലാണ്. ആ ഒരു റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഏതാന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ അതിനെ ഫോളോ ചെയ്തിട്ടാണ് ആദ്യത്തെ കൺസ്യൂമർ സ്റ്റോർ ഡെൻമാർക്കിൽ ഫോം ചെയ്യപ്പെടുന്നത്. അത് 1886 ദെൻ പിന്നീട് 1887 ബാക്ക് ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. 1895 ഒരു എഗ്സിന്റെ അസോസിയേഷൻ, മാർക്കറ്റിംഗ് അസോസിയേഷൻ ഓഫ് എഗ്സ്, അത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ കൺസ്യൂമർ സൊസൈറ്റീസ് ഒക്കെ ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പ് മോസ്റ്റ് അതോറിറ്റി അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓർഗനൈസേഷനിലേക്ക് അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു. ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി, അതിനെ ചുരുക്കി പറയുന്ന പേരാണ് FDB എന്നുള്ളത്. എങ്ങനെയാണ് ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റിക്ക് FDB എന്നുള്ള ഒരു അബ്രിവിയേഷൻ എങ്ങനെയാന്നുള്ളത് കൺഫ്യൂസിംഗ് ആയിരിക്കും. FDB എന്നുള്ളത് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ, അതായത് ഡെൻമാർക്ക് അവിടുത്തെ അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ ഇട്ടിട്ടുള്ള പേരാണ്. അതിൻ്റെ ചുരുക്കാണ് FDB എന്നുള്ളത്. ദാറ്റ് മീൻസ് ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്നുള്ളതാണ്. അപ്പൊ ഒന്നുകൂടി പറയാണ്, നമ്മൾ ഓൾറെഡി ബ്രിട്ടനിലെ കേസും അതേപോലെ ജർമ്മനിയിലെ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളൊക്കെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഡെൻമാർക്ക് ആൻഡ് കോപ്പറേറ്റീവ് മൂവ്മെന്റ്. ഡെൻമാർക്ക് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ്. അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മൂവ്മെന്റുകളുടെ ഒരു ഹോംലാൻഡ് എന്ന് ഡെൻമാർക്കിനെ നമുക്ക് വിശേഷിപ്പിക്കാനാവും. ദെൻ ഏറ്റവും കൂടുതൽ ഫാം പ്രൊഡ്യൂസേഴ്സ് ദാറ്റ് മീൻസ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ് ഡെൻമാർക്ക്. ദെൻ ഡെൻമാർക്കിൽ ഇത്തരത്തിലുള്ള ഒരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്തിനെങ്കിലും ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടോ എന്തിനെങ്കിലും ഒരു പരിണിത ഫലമായിട്ട് ഉണ്ടായിട്ടുള്ളതല്ല, അവർ വളണ്ടറി സ്വമേധയ എടുത്തിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു. 1814 ഡെൻമാർക്കിൽ ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കമ്പൽസറി ആക്കിയിട്ടുള്ളത്. ദെൻ 1882 ആദ്യത്തെ കോപ്പറേറ്റീവ് ഡയറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 1886 അവിടെ കൺസ്യൂമർ സ്റ്റോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. അത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിന്റെ ബേസിസിൽ അല്ലെങ്കിൽ അത്തരം പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്തിട്ടുള്ളതായിരുന്നു. ദെൻ പിന്നീട് 1887 അവിടെ ബാക്ക് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യപ്പെട്ടു. 1895 മാർക്കറ്റിംഗ് അസോസിയേഷൻ ഓഫ് എഗ്സ് ദാറ്റ് കെയിം ഇൻ ടു ഫോഴ്സ്. ദെൻ FDB ദാറ്റ് മീൻസ് ഡാനിഷ് കോപ്പറേറ്റീവ് ഹോൾസെയിൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു അപെക്സ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു ടോപ്പ് മോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യപ്പെട്ടു. അതിലോട്ട് എല്ലാ കൺസ്യൂമർ സൊസൈറ്റീസും അഫിലിയേറ്റ് ചെയ്യപ്പെട്ടു.
Yes, 1973 ലാണ് actually FDB നെ that means Danish Cooperative Wholesale Society നെ ഒരു അപെക്സ് കൺസ്യൂമർ ഓർഗനൈസേഷൻ ആയിട്ട് ഒഫീഷ്യലി റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരു കോപ്പറേറ്റീവ് ഡയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേറ്റ് ചെയ്യാണ്. അവരുടെ മിൽക്ക് പ്രോസസ് ചെയ്യാനും അതിൽ നിന്ന് മിൽക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു ജോയിന്റ് വെഞ്ചർ, അതിനെയാണ് കോപ്പറേറ്റീവ് ഡയറി എന്ന് പറയുന്നത്. 1882 കുറച്ച് ആളുകളൊക്കെ കൂടി ചേർന്ന് ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് ഡയറി എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ദെൻ ഇത്തരത്തിൽ കോപ്പറേറ്റീവ് ഡയറീസ് അവർ ഫോളോ ചെയ്തിരുന്നത് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് ആയിരുന്നു. ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് വെൽ സൗണ്ട് ആയിരുന്നു, ദാറ്റ് മീൻസ് അത്യാവശ്യം നല്ലതായിരുന്നു, അതായത് വെൽ അക്സെപ്റ്റഡ് ആയിരുന്നു, ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നതായിരുന്നു. സോ ആ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. Membership was open to all milk producers within its area of operation. എവിടെയാണോ ഡെൻമാർക്കിൽ ഏത് പ്ലേസിലാണോ അല്ലെങ്കിൽ ഏത് ഏരിയയിലാണോ ആ ഒരു ഡയറി കോപ്പറേറ്റീവ് ഡയറി ഫോം ചെയ്യണത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത്, അവിടെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ നിയർ ബൈ ഉള്ള എല്ലാ മിൽക്ക് പ്രൊഡ്യൂസേഴ്സിനും ആ ഒരു കോപ്പറേറ്റീവ് ഡയറിയിൽ മെമ്പർഷിപ്പ് എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതെല്ലാവർക്കും ഓപ്പൺ ആയിരുന്നു. അതാണ് ആദ്യത്തെ പ്രിൻസിപ്പിൾ. ദെൻ ദ സെക്കൻഡ് വൺ വന്നിട്ട് ദ മെമ്പേഴ്സ് വേർ നോട്ട് റിക്വയർഡ് ടു കോൺട്രിബ്യൂട്ട് എനി ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ മെമ്പേഴ്സിന് ഒരു രൂപ പോലും ഷെയർ ക്യാപിറ്റൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടില്ല. ദെൻ അവിടുത്തെ മെമ്പേഴ്സിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അത് അൺലിമിറ്റഡ് ആണ്. ദെൻ മെമ്പേഴ്സ് വേർ ഒബ്ലിക് ടു സപ്ലൈ ദ ഡയറി വിത്ത് ഓൾ ദയർ സെയിലബിൾ മിൽക്ക്. അതായത് അവർക്ക് കിട്ടുന്ന എല്ലാ മിൽക്കും സപ്ലൈ ചെയ്യണം കോപ്പറേറ്റീവ് ഡയറിയിൽ എന്നുള്ളത് നിർബന്ധമായിരുന്നു. Then the fifth one, profits were distributed in proportion to the value of milk supplied by each member. ആ കോപ്പറേറ്റീവ് ഡയറീസിന് ഓരോ വർഷം കിട്ടുന്ന പ്രോഫിറ്റ് അതിൽ മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റൽ അല്ല, അവർ എത്രത്തോളം മിൽക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൻ്റെ പ്രൊപ്പോർഷനെ ബേസ് ചെയ്താണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ദെൻ അവിടെ ജനറൽ അസംബ്ലീസ് ഒക്കെ ഫോം ചെയ്തിരുന്നു. ദെൻ ഓരോ മെമ്പേഴ്സിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്, ഒരു മെമ്പറിന് ഒരു വോട്ട് എന്നുള്ള രീതിയിലായിരുന്നു ആ വോട്ടിംഗ് റൈറ്റ്സ് നടപ്പിലാക്കിയിരുന്നത്. ദെൻ ജനറൽ അസംബ്ലി ഇലക്റ്റഡ് എ കമ്മിറ്റി വിച്ച് വാസ് റെസ്പോൺസിബിൾ ഫോർ ദി ഡേ ടു ഡേ വർക്കിംഗ് ഓഫ് ദി സൊസൈറ്റി. ജനറൽ അസംബ്ലി ആയിരുന്നു കോപ്പറേറ്റീവ് ഡയറീസിന്റെ ഹയസ്റ്റ് അതോറിറ്റി. അവരൊരു കമ്മിറ്റീനെ ഇലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെയിലി വർക്കിംഗ്സിന് എന്ത് ചെയ്യാൻ, അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഡെയിലി ഓപ്പറേഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കി നടത്താൻ ഒരു കമ്മിറ്റീനെ അസൈൻ ചെയ്തിരുന്നു. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ്. കോപ്പറേറ്റീവ് ഡയറീസിൻ്റെ, കോപ്പറേറ്റീവ് സ്റ്റോഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറയണത്. അതിൽ ആദ്യത്തെ ഫീച്ചർ വന്നിട്ട് ദ പ്രൊഡക്റ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി കണക്റ്റഡ് വിത്ത് ദ റൈസിങ് ഓഫ് റോ മെറ്റീരിയൽസ്. റോ മെറ്റീരിയൽസ് റൈസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ ദ മാനുഫാക്ചറിങ് ഈസ് ക്ലോസ് ടു ദി പ്ലേസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് അല്ലെങ്കിൽ ദ മാനുഫാക്ചറിങ് പ്ലേസ് അത് എവിടെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത് അതിന് നിയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് വൺ പറയണത് ദ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഡീൽസ് വിത്ത് ദ വാരിയസ് പ്രോബ്ലംസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ. ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസിനെയൊക്കെ ഡീൽ ചെയ്യാൻ, അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ ഇത്തരത്തിലുള്ള പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ അവിടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ ഹൈയസ്റ്റ് ആയിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിരുന്നു, മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ദെൻ അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസസ് അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരുന്നു. ദെൻ മാർക്കറ്റിംഗ് എല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത് ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ട് അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഡയറി കോപ്പറേറ്റീവ്സിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ഒന്നുകൂടി പറയുകയാണ്, റോ മെറ്റീരിയൽസ് റൈസ് ചെയ്യാൻ എളുപ്പമാണ്, മാനുഫാക്ചറിങ്ങും ഡിസ്ട്രിബ്യൂഷൻ പ്ലേസും അടുത്തടുത്താണ്, ദെൻ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ്റെ പ്രോബ്ലംസിനെ ഓവർകം ചെയ്യാൻ സഹായിച്ചിരുന്നു, ദെൻ കോപ്പറേറ്റീവ് ഡയറീസിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് എഫിഷ്യൻസി അവർ കീപ്പ് ചെയ്തിരുന്നു, അവിടുത്തെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസുകൾ വളരെ കുറവായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്, ദെൻ അവിടുത്തെ മാർക്കറ്റിംഗ് സിസ്റ്റം ഹൈലി ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഹൈലി എഫിഷ്യൻ്റ് ആയിരുന്നു. യെസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഡെൻമാർക്കിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷനാണ് നമ്മൾ പറഞ്ഞത്. ഡെൻമാർക്ക് എന്നുള്ളത് വളരെ ചെറിയൊരു രാജ്യമാണ്. അഗ്രികൾച്ചറൽ ഓപ്പറേഷൻസിൻ്റെ ഒരു ഹോം ലാൻഡ് എന്ന് നമുക്കതിനെ വിശേഷിപ്പിക്കാനാവും. അവിടുന്നാണ് ഏറ്റവും കൂടുതൽ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്.
ഇതിനവരെ സ്വമേധയാ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് ഇത്തരത്തിലൊരു കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നുള്ളത്. 1814 അവിടെ ബേസിക് എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയ ഒരു രാജ്യത്ത് 1882 ആദ്യത്തെ കോപ്പറേറ്റീവ് ഡയറി അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ 1886 ആദ്യത്തെ കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ട് ചെയ്തു. 1887 ബാക്ക് ആൻഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്തു. 1895 എഗ്സിനൊക്കെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മാർക്കറ്റിംഗ് അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് FDB അല്ലെങ്കിൽ ഡാനിഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിനെ കുറിച്ചിട്ടാണ്, ഹോൾസെയിൽ സൊസൈറ്റീനെ കുറിച്ചിട്ടാണ്. 1973 അത് ഒഫീഷ്യലി ഒരു എപെക്സ് കൺസ്യൂമർ ഓർഗനൈസേഷൻ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത്. സോ ഇത്തരത്തിലാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് മൂവ്മെന്റ്സിന്റെ കാര്യം ഡെൻമാർക്കിൽ പറഞ്ഞു വന്നത്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു കോപ്പറേറ്റീവ് ഡയറീസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 1882. ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോപ്പറേറ്റീവ് ഡയറിയുടെ പ്രിൻസിപ്പിൾസ് എല്ലാം വെൽ അക്സെപ്റ്റഡ് ആയിരുന്നു, അല്ലെങ്കിൽ റിയലി സൗണ്ടഡ് ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ആ പ്രിൻസിപ്പിൾസ് എന്താണെന്നാ പറഞ്ഞത്, മെമ്പർഷിപ്പ് എല്ലാവർക്കും ഓപ്പൺ ആണ്, അവര് ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ട, ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്, അവർക്ക് പറ്റുന്ന അത്രയും മിൽക്ക് സപ്ലൈ ചെയ്യുക എന്നുള്ളത് ഓരോ മെമ്പേഴ്സിന്റെയും റെസ്പോൺസിബിലിറ്റി ആണ്. അതുപോലെ തന്നെ അവർ സപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രപ്പോർഷൻ, അതിൻ്റെ അവരുടെ മിൽക്കിന്റെ പ്രപ്പോർഷനെ ബേസ് ചെയ്താണ് പ്രോഫിറ്റുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ അവിടുത്തെ ഒരു ഹയസ്റ്റ് അതോറിറ്റി ആയിട്ട് ഒരു ജനറൽ അസംബ്ലി ഉണ്ടായിരുന്നു. ആ ജനറൽ അസംബ്ലി ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റീനെ ഇലക്ട് ചെയ്തിരുന്നു. ദെൻ പിന്നീട് നമ്മൾ പറഞ്ഞത് ഓരോ മെമ്പറിനും ഓരോ വോട്ട് എന്നുള്ള രീതിയിലൊരു സിസ്റ്റം അവർ ഫോളോ ചെയ്തിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഡയറീസിന്റെ കുറച്ച് ഫീച്ചേഴ്സ്, ഒരു 6 ഫീച്ചേഴ്സും പറഞ്ഞു. അപ്പൊ നോട്ട്സുകൾ എഴുതിയെടുക്കുക, എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.